തിരുനോട്ടത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലാലേട്ടനുമായുള്ള തന്റെ ബന്ധം പങ്കുവയ്ക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ ഏറ്റവും നല്ല മലയാള സിനിമകളുടെ ഒരു കാലം എനിക്ക് തോന്നുന്നത് 70കളുടെ അവസാനവും 80കളിലുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ നമ്മൾ ഏറ്റവും മറക്കാനാവാത്ത ഒരു സംവിധായകൻ തിരക്കഥാകൃത്ത് എന്ന് പറയുന്നത് ശ്രീ പത്മരാജനാണ്. അദ്ദേഹത്തെ മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഒരു നിർമ്മാതാവാണ്, അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. മലയാള സിനിമാ ലോകം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് കറിയാച്ചൻ എന്നാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ശ്രീ ജോസ് പ്രകാശ് എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയുടെ അനുജനായ ശ്രീ പ്രേം പ്രകാശ്. ഞാനിന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേരെ പറയും. ഏതായാലും നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ പ്രേം പ്രകാശ്. സ്വാഗതം. കുഞ്ഞാറ്റകളികൾ, അതാണ് ലാലേട്ടനെ വെച്ച് നിർമ്മിച്ചിട്ടുള്ള സിനിമ. അതെ. അതുകൂടാതെ പിന്നെ സീസൺ, കരിയിലക്കാറ്റ് പോലെ, ബാബാ കല്യാണി, ഇവിടം സ്വർഗമാണ്, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുമുണ്ട്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ 16 ചിത്രങ്ങളാണ് മലയാള സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ആ 17-ാമത്തെ ചിത്രം നമ്മുടെ പുറത്തു വരാൻ പോകുന്നു. ശങ്കരനും മോഹനനും ശ്രീ ടി വി ചന്ദ്രൻ സാറ് പിന്നെ സംവിധാനം ചെയ്യുന്ന, ജയസൂര്യ അഭിനയിക്കുന്ന ഒരു ചിത്രം. ഓരോ ചിത്രങ്ങളും വ്യത്യസ്തമാണ്. എന്തെങ്കിലുമൊക്കെ മാത്രമല്ല, സിനിമയ്ക്ക് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആശയം ആ സിനിമകളിലെല്ലാം ഉണ്ടാവാറുണ്ട്. കുഞ്ഞാറ്റക്കളിയിൽ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ലാലേട്ടനെ വെച്ച് മറ്റൊരു ചിത്രം നിർമ്മിച്ചില്ല? എന്ത് ചോദിച്ചല്ലോ, ലാലിനെ വെച്ച് എന്തുകൊണ്ട് കുഞ്ഞാറ്റക്കളിക്ക് ശേഷം ഒരു പടം എടുത്തില്ല എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് കഥകൾ ഞാൻ മാത്രം സെലക്ട് ചെയ്തതായിരിക്കണമെന്നില്ല. അത് ഡയറക്ടറും അല്ലെങ്കിൽ കഥാകൃത്തുകളും കൊണ്ടുവരുന്ന കഥ നമ്മൾ ഇഷ്ടപ്പെട്ട് സിനിമയാക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു രീതി ഇതുവരെയുള്ള ഇത് പാലിച്ചു പോന്നിട്ടുള്ളത്, നമ്മളുടെ സിനിമയ്ക്ക് പറ്റിയ കഥാപാത്രങ്ങൾക്ക് പറ്റിയ ആർട്ടിസ്റ്റ് നേടുക, അതിന് ഇന്ന ആർട്ടിസ്റ്റ് വേണം എന്ന് നിർബന്ധം പിടിച്ച് ഒരു പടവും ചെയ്തിട്ടില്ല. ഇപ്പോൾ ലാലിനെ വെച്ച് പിന്നീടൊരു പടം ചെയ്യാൻ കഴിയാതെ പോയത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ തിരക്കാകാം. ഒരു പടം ഞാൻ ട്രൈ ചെയ്തതാണ്, ഇന്നലെ എന്ന് പറയുന്ന സിനിമ. ലാലിനെയും മമ്മൂട്ടിയും വെച്ച് ചെയ്യാനായിട്ട് ഞാനും പത്മരാജനും കുറേ ശ്രമിച്ചതാണ്. കാരണം ആ ഇന്നലെ എന്ന സിനിമയുടെ കഥയുടെ റൈറ്റ് എനിക്കായിരുന്നു. ഞാനെടുക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ശരിയായി. അന്ന് സാങ്കേതികമായ ചില കാരണങ്ങളുണ്ടായി. അന്ന് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന കാര്യത്തിലൊരു ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ പേര് നീണ്ടുപോയി. പക്ഷേ അത് വീണ്ടും വേറെ ആളെ അഭിനയിച്ചു, ഞാനല്ല പ്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. അങ്ങ് അങ്ങനെ ഒരു ശ്രമം നടത്തിയതാണ്. അത് ലാലിനും അറിയാം, മമ്മൂട്ടിക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വെച്ച് പടങ്ങൾ എടുത്തില്ല എങ്കിലും പിന്നീടുള്ള പല കുറേ ചിത്രങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ആ ഒരു സ്നേഹബന്ധം അത് ഇന്നും തുടരുന്നുണ്ട്. അന്നെ വരുമ്പോൾ അവർ നിർമ്മിച്ച ഇവിടം സ്വർഗമാണ്, അതാണ് ലാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ചിത്രം. ലാലിനെ ഒരു പക്ഷേ ആദ്യകാല ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പ്രിയദർശൻ്റെ പടമാണെങ്കിലും സത്യനന്ദിക്കാരൻ്റെ പടമാണെങ്കിലും അത് ഷാജി കൈലാസിൻ്റെ പടമാണെങ്കിലും ഈ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചില വേഷങ്ങൾ ലാൽ ചെയ്യുമ്പോൾ ഞാൻ വളരെ തുറന്നു പറയുകയാണ്, ലാൽ ചെയ്യേണ്ടിയിരുന്നില്ല ഈ വേഷം എന്ന് എനിക്ക് തോന്നിയില്ല. ലാലിനെ അങ്ങേയറ്റം, ഇത്രയും ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ അങ്ങേയറ്റം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പൂച്ചക്കൊരു മൂക്കുത്തി മുതൽ ഇങ്ങോട്ടുള്ള കുറേ ചിത്രങ്ങൾ എടുക്കുക, കോമഡി, അത് പ്രിയൻ്റെ ഒരു സംഭാവനയാണ്. പിന്നെയും കൊണ്ട് സിബിമലയിലെ കിരീടവും ഭരതം ഇതുപോലുള്ള ചിത്രങ്ങൾ, ഇതിലെല്ലാം വ്യത്യസ്തമായ എല്ലാം ചെയ്തു. പക്ഷേ ഇപ്പോൾ ലാലി ചെയ്യുന്ന ഒരു പടത്തിലും അതുപോലെ ഒരു സീൻ പോലും ഇല്ല എന്നുള്ള ദുഃഖത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ കഥ വായിച്ചിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത്. അതിൻ്റെ അർത്ഥം കഥാകൃത്തുക്കളില്ല, തിരക്കഥാകൃത്തുക്കളില്ല. അത് തന്നെയാണ് മലയാള സിനിമയുടെ ശാപം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ ചിത്രം ഏതാണ്? മോഹൻലാലിൻ്റെ ചിത്രങ്ങളെപ്പറ്റി നമ്മൾ ചുമ്മാ ഒരു അപഗ്രഥനം നടത്തുമ്പോൾ ഇത്രയധികം റേഞ്ച് ഉള്ള നടന്മാർ ഇന്ത്യയിൽ
ഇന്ത്യയിലെ ഒരു അഞ്ചോ എട്ടോ അല്ലെ പത്ത് നമ്മൾ നടന്മാരെ എടുക്കുക, ഇവരുടെയൊക്കെ റേഞ്ച് വെച്ച് നോക്കുമ്പം അതിൽ ഒരാളില്ലാലാണ്. ഇപ്പോൾ ഹിന്ദിയിലാണെ അമരീഷ് പുരി, നസീർദ്ദീൻ ഷാ, ഈ ഗ്രൂപ്പെല്ലാം ഉണ്ടല്ലോ. എങ്കിലും ഈ പൂച്ചക്കുരു മൂക്കുത്തി മുതൽ ഇങ്ങോട്ടുള്ള പടങ്ങൾ കോമഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനിയും കോമഡി ലാൽ കാണിക്കാനില്ല ഒരു പടത്തിൽ, അതുപോലെ ശരിക്കും എക്സ്പ്ലോറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള കഥാപാത്രങ്ങൾ, കിരീടം പോലെയുള്ള, ഞാൻ പ്രത്യേകിച്ച് പറയട്ടല്ലോ, അങ്ങനെ കുറേ പടങ്ങളുണ്ട്. നമ്മൾ ഈ യേശുദാസിൻ്റെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഏത് പടം പറയണം ലാലിൻ്റെ ഏത് പടം പറയണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂട. അപ്പം വ്യത്യസ്തമായ എല്ലാ മുഖങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇത്ര ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതിൻ്റെ ഏത് പടം നല്ലതെന്ന് ചോദിച്ചാൽ, എനിക്ക് കുറച്ചു മുമ്പേ ഏതോ പറഞ്ഞ പോലെ ആ 70s അവസാനം 80s അല്ലെ 90s ആദ്യം വരെയൊക്കെ ഉള്ള പടങ്ങളാണ് എനിക്ക് ലാലിൻ്റെ ഇഷ്ടം, ലാലിൻ്റെ പടങ്ങളുടെ ഇഷ്ടം. അതിപ്പം സത്യനന്ദിക്കാരൻ്റെ പടങ്ങൾ, പ്രിയൻ്റെ പടങ്ങൾ, ആക്ഷൻ പടങ്ങളാണെങ്കിൽ ഷാജി കൈലാസിനെ പോലെയുള്ള പടങ്ങൾ, ഇതിലൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ കുറേ ചിത്രങ്ങളുണ്ട്. അല്ല, ഞാൻ പ്രതീക്ഷിച്ച ഒരു ആൻസറുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ച ഒരു ആൻസർ എന്ന് പറയുന്നത്, എല്ലാ സിനിമകളും ഈ പറഞ്ഞ പോലെ മോഹൻലാൽ സിനിമകൾ ആ കാലഘട്ടത്തിലെ എല്ലാം നല്ല സിനിമകളാണ്. അതെ. പക്ഷെ അച്ചായനിൽ നിന്ന് ഞാൻ പ്രതീക്ഷ എന്താണെന്നറിയോ, ലാലേട്ടനും പത്മനാഭൻ സാറിൻ്റെ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഏതെങ്കിലും സിനിമയായിരിക്കും ഞാൻ വിചാരിച്ചു. കാരണം ഇപ്പം മുന്തിരിത്തോപ്പുകളോ, അല്ല ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കുറേ പറയാനാണെങ്കിൽ മുന്തിരിത്തോപ്പിലൊക്കെ ഫാന്റാസ്റ്റിക് ആണ് പുള്ളി. ഞാൻ തൂവാനത്തുമ്പികളും മുന്തിരിത്തോപ്പുകളുമാണ് പത്മരാജൻ ലാലിനെ വെച്ചെടുത്ത ചിത്രങ്ങളിൽ ഏറ്റവും നല്ല പടങ്ങൾ. സീസൺ അത്രയ്ക്ക് ഉയർന്നിട്ടില്ല, തീർച്ചയായിട്ടും ഇല്ല. അല്ല, ഇതൊന്നും ഞാൻ മറന്നല്ല പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശുദാസിൻ്റെ പാട്ടിൻ്റെ കാര്യം പറയുന്ന പോലെ ഏത് പടം പറയണം എന്നുള്ളത് വളരെ ഒരു നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് പടം പറയണം എന്നുള്ളത്, മലയാളിക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. ഞാൻ ആ ഗണത്തിൽ കൂടുന്നതാണ് ജഗതിയും നെടുമണി വേണുവും മമ്മൂട്ടി, ആ ഗ്രൂപ്പുണ്ട് കുറേ, ഇത്തിലേയും ചേട്ടൻ, ഇവരൊക്കെ വളരെ നമ്മളെ അതിശയിപ്പിക്കുന്ന നടന്മാർ.